കായിക മന്ത്രിയുമായുള്ള ഗുസ്തി താരങ്ങളുടെ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. ജൂൺ 15-നകം ബ്രിജ്ഭൂഷണെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കണം. ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് ഗുസ്തി താരങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നാകെ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ്. ജിൽബി, 6 മണിക്കൂറാണ് കൂടിക്കാഴ്ച നടന്നത് ഗുസ്തി താരങ്ങളുമായി. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തെല്ലാം? നിലിമ, തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ പോലും ഗുസ്തി താരങ്ങളുടെ സമരം വലിയ ചർച്ചയായതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള അനുനയർ ചർച്ചകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ വീണ്ടും ഗുസ്തി താരങ്ങളെ വിളിക്കുകയും അതുപോലെ തന്നെ ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏകദേശം 6 മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു കേന്ദ്ര കായികമന്ത്രി അനുരാഗ് ഠാക്കൂറും അതുപോലെ തന്നെ താരങ്ങളായ ബജ്രംഗ് പൂനിയും സാക്ഷിക് മാലിക്കും തമ്മിൽ നടത്തിയത്. ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ താരങ്ങൾ അല്പസമയം മുമ്പാണ് കേന്ദ്ര കായികമന്ത്രി അനുരാഗ് ഠാക്കൂറിൻ്റെ വസതിയിൽ നിന്നും പുറത്തിറങ്ങിയത്. അവർ വ്യക്തമാക്കിയത് ജൂൺ 15-നകം പോലീസ് ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അതിനാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നും സർക്കാർ ഉറപ്പ് നൽകി. അതിനാൽ തന്നെ ഈ 15-നുള്ളിൽ ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ബ്രിജ്ഭൂഷണെതിരെ നടപടി എടുത്തില്ലെങ്കിൽ, തങ്ങൾ പിന്നീട് വലിയ സമരം നടത്തും, അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭവുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് താരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കാരണം നിലവിൽ ഈ 15 വരെ താരങ്ങളും അതുപോലെ തന്നെ കർഷക നേതാക്കളും സമരം ചെയ്യില്ല. കാരണം സർക്കാർ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ 15-നുള്ളിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് താരങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഇപ്പോൾ കേന്ദ്ര കായികമന്ത്രിയും ഈ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. കായികമന്ത്രിയും പറഞ്ഞ കാര്യം ഇതാണ്, 15-നുള്ളിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കും, അതിനുള്ളിൽ ചാർജ് ഷീറ്റ്, ബ്രിജ്ഭൂഷണെതിരായ ചാർജ് ഷീറ്റ് സമർപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കായികമന്ത്രി അനുരാഗ് ഠാക്കൂറും വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഏകദേശം 38 ദിവസം ചന്ദ്രമന്ദിറിലെ രാപ്പകൽ സമരം നടത്തി, അതിനുശേഷം സമരവേദി പോലും അവരുടെ പൊളിച്ചു നീക്കി അവരുടെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാൻ പോയി, അത്ര തരത്തിൽ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ അവർ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വിളിക്കുകയും ഇപ്പോൾ ഒരു താക്കീത് പോലെ ഒരു 15-ാം തീയതി വരെ സർക്കാരിന് സമയം നൽകിയിരിക്കുകയുമാണ് താരങ്ങൾ. എന്തായാലും കായികമന്ത്രി ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് താരങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചത് ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യണം, ഉടൻ തന്നെ നടപടി ഉണ്ടാകണം, അതിനൊരു ഡേറ്റാണ് 15-ാം തീയതി വരെ. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഗുസ്തി ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തണം, ആ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകണം, അതുപോലെ തന്നെ ബ്രിജ്ഭൂഷണിൻ്റെ ബന്ധുക്കൾ പാടില്ല, അതുപോലെ തന്നെ ഈ ഇവർക്കെതിരായ FIR ഉടൻ തന്നെ പിൻവലിക്കണം, ഈ ആവശ്യങ്ങളൊക്കെ താരങ്ങൾ ഉന്നയിച്ചു. ഈ ആവശ്യങ്ങളെല്ലാം ഇപ്പോൾ സർക്കാർ സമ്മതിച്ചതായി അനുരാഗ് ഠാക്കൂർ തന്നെ വളരെ പോസിറ്റീവായാണ് ഈ ചർച്ച നടത്തിയത് എന്നാണ് അവകാശപ്പെടുന്നത്. ജൂൺ 15-നകം തന്നെ ബ്രിജ്ഭൂഷണെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുമെന്നുള്ള സുപ്രധാന വിവരം കേന്ദ്രമന്ത്രി തന്നെ പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഈ ഗുസ്തി ഫെഡറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനുകൂടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ജൂൺ 30-നകം ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അതായത് ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളോട്, അവരുടെ വിഷയങ്ങളോട് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. അത്തരത്തിൽ ഗുസ്തി താരങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? തീർച്ചയായും നീലിമ, അതായത് ഇപ്പോൾ ഗുസ്തി താരങ്ങളുടെ ആവശ്യങ്ങളോട് ഒരു അനുകൂലമായ സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായി, അതുപോലെ തന്നെ നിരവധി നേതാക്കളുടെ, കർഷക നേതാക്കളുടെ ഒക്കെ പിന്തുണ വന്നതോടുകൂടി കേന്ദ്ര സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു സമരമായിരുന്നു ഗുസ്തി താരങ്ങളുടേത്. അതിനാൽ തന്നെ ഇതിന് പരിഹാരം എങ്ങനെയെങ്കിലും ഉണ്ടാകണം എന്ന അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയതിന് പിന്നാലെയാണ് ഈ ചർച്ചകൾ നടത്തുകയും ഇപ്പോൾ 15-നകം നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് താരങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജൂൺ 30-നകം, കാരണം നേരത്തെ IOC നിർദ്ദേശിച്ചിരുന്നു 45 ദിവസത്തിനുള്ളിൽ ഗുസ്തി ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ ജൂൺ 30-നകം ഗുസ്തി ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്.